സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി അവസാനം പിടിയിലായ ഒരുപാട് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഇരകളെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്തി ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ തെരുവിൻ്റെ ഇരുളറകളിലേക്ക് ഓടിമറഞ്ഞ ജാക്ക് ദ റിപ്പർ എന്ന നാമത്തിന് പിറകിലെ ക്രൂരനും ബുദ്ധിമാനുമായ വ്യക്തിത്വത്തെ കണ്ടുപിടിക്കുവാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു കുറ്റാന്വേഷണ വിഭാഗത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വൈറ്റ് ചാപ്പൽ തെരുവിൻ്റെ കോലാഹലങ്ങളിലെവിടെയോ ഉള്ളിൽ ക്രൂരമായി കൊന്നെടുക്കുവാനുള്ള വെറിയുമായി ചുറ്റി സഞ്ചരിച്ചിരുന്ന ആ കൊലയാളി തൻ്റെ ഇരകളായി തിരഞ്ഞെടുത്തത് വൈറ്റ് ചാപ്പൽ തെരുവിൻ്റെ ഓരങ്ങളിൽ വേശ്യാവൃത്തി നടത്തി ജീവിച്ചിരുന്ന ഒരു പറ്റം സ്ത്രീകളെയായിരുന്നു. താൻ ചെയ്യാനിരുന്ന ഓരോ കൊലപാതകങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്നത്തെ മെട്രോപൊളിറ്റൻ പോലീസ് സർവീസ് ഓഫീസായ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് ഒരു ലെറ്റർ രൂപത്തിൽ അയച്ചതിനു ശേഷം തൻ്റെ ഇരകളെ തേടിയിറങ്ങുന്ന വെറിപൂണ്ട ആ കൊലയാളി അവരെ ഓരോരുത്തരെയും ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം തല മുതൽ കാല് വരെ മുറിച്ച് ശരീരം വികൃതമാക്കുകയും ചെയ്തു. അയാൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ആന്തരാവയവങ്ങൾ നീക്കം ചെയ്തിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വൈറ്റ്ചാപ്പൽ തെരുവിൽ വേശ്യാവൃത്തി നടത്തിയിരുന്ന സ്ത്രീകളുടെ തുടർച്ചയായ കൊലപാതകങ്ങളും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് എന്ന അടിക്കുറിപ്പോടെ ലഭിച്ചിരുന്ന കത്തുകളും അതിനോടൊപ്പമുള്ള കൊല്ലപ്പെട്ടവരുടെ ആന്തരിക അവയവങ്ങളും ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ ഇനിയും പിടിക്കാത്ത ബുദ്ധിമാനായ കൊലപാതകയ്ക്ക് മാധ്യമങ്ങൾ കൂടി ചേർന്ന ഒരു പേരിട്ടു, ജാക്ക് ദ റിപ്പർ. കൊലപാതകത്തിനു ശേഷം അതിവിദഗ്ധമായ ശസ്ത്രക്രിയ നടത്തുന്ന ജാക്ക് ദ റിപ്പർ ഹ്യൂമൻ അനാട്ടോമിയിൽ വളരെയധികം വിജ്ഞാനം നേടിയിട്ടുള്ള ഒരാളാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇത്രത്തോളം ആഘോഷിച്ചിട്ടും ജാക്ക് ദ റിപ്പർ എന്ന നിഗൂഢ വ്യക്തിത്വത്തെ കണ്ടുപിടിക്കുവാൻ ഇനിയും ആയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ജാക്ക് ദ റിപ്പർ എന്ന പേർ മാധ്യമങ്ങൾ മറന്നു തുടങ്ങിയപ്പോഴും വൈറ്റ്ചാപ്പൽ തെരുവിൻ്റെ വിജനതയിലെവിടെയോ അയാൾ തൻ്റെ ഇരകളെ തേടി അലയുകയായിരുന്നിരിക്കാം.